നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ജൂൺ 28, അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഡേയ്സ് ഈ ദിവസമുണ്ട്. അതിലൊരു ദിവസത്തെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നാഷണൽ ടാപ്പിയോക്ക ഡേ. എന്താ നമ്മുടെ ഇതിൻ്റെ ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ? കപ്പയാണ്, മരച്ചീനി. ഭക്ഷ്യയോഗ്യമായൊരു കിഴങ്ങാണ് മരച്ചീനി എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കപ്പ പുഴുങ്ങി അതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. ഇപ്പോഴും വളരെ പ്രചാരത്തിലുള്ള സംഭവമാണ്. 5-star ഫുഡ് വരെയാണ് ഇപ്പോൾ മരച്ചീനി വിഭവങ്ങൾ. ഒരു സസ്യത്തിൻ്റെ വേരാണ് കിഴങ്ങായി മാറുന്നത്. യൂഫോർബിയസി എന്ന സസ്യകുടുംബത്തിലെ അംഗമായ മരച്ചീനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മാനിഹോട്ട് എസ്കുലാൻഡയാണ്. ഇവയെ നമ്മുടെ തെക്കൻ കേരളത്തിൽ കപ്പ എന്നും വടക്കൻ കേരളത്തിൽ പൂള എന്നും മധ്യ കേരളത്തിൽ പല പ്രദേശങ്ങളിലായിട്ട് കൊള്ളി എന്നുമാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ കസാവ എന്ന് പറയുന്നു. അപ്പോൾ ഈ സസ്യത്തിന് പറയുന്ന പേര് കസാവ എന്നാണ്, കസാവ പ്ലാന്റ്. എങ്കിലും കപ്പയുടെ പൊടിക്ക് പറയുന്ന ടാപ്പിയോക്ക എന്ന പേരാണ് കേരളത്തിൽ പ്രചാരം നേടിയത്. അപ്പോൾ കസാവ എന്ന പേരല്ല, ടാപ്പിയോക്ക എന്ന പേരാണ് പ്രചാരത്തിലായത്. അതാണ് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ കസാവ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ വന്നത് എന്ന് നോക്കാം. ഇപ്പം മരച്ചീനിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. അവിടെയാണ് ഏറ്റവും അധികം ഇനം കപ്പകളും കാട്ടുകപ്പകളും കാണപ്പെടുന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഏഷ്യാ ഭൂഖണ്ഡത്തിൽ കപ്പ കൃഷി തുടങ്ങിയത്. 1740 മൗറീഷ്യസിൽ മരച്ചീനി കൃഷി ചെയ്തിരുന്നതായി കാണപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇന്ത്യ, ശ്രീലങ്ക, ജാവ, ചൈന, ഫിലിപ്പീൻസ്, മലേഷ്യ, തായ്വാൻ, തായ്ലൻഡ്സ് എന്നിവിടങ്ങളിൽ ഈ കൃഷി വ്യാപകമായി. ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ കപ്പ കൃഷി ഇത്രയും വ്യാപകമായത്, എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചയെന്ന് നോക്കാം. ഇന്ത്യയിൽ മരച്ചീനി 3 നൂറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്നു. തങ്ങളുടെ കോളനിയായിരുന്ന ബ്രസീലിൽ നിന്നും 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ മരച്ചീനി കൃഷി എത്തിച്ചത്. കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന കിഴങ്ങു വിളകളിൽ സ്ഥലവിസ്തൃതിയിലും ഉൽപ്പാദനത്തിലും 1-ാം സ്ഥാനമാണ് കപ്പയ്ക്കുള്ളത്. ദേശീയ ഉൽപ്പാദനത്തിൽ 54% കേരളത്തിൻ്റെ സംഭാവന. മലബാറിലായിരുന്നു പോർച്ചുഗീസുകാരുടെ മേൽനോട്ടത്തിൽ മരച്ചീനി കൃഷി പ്രചരിച്ചിരുന്നത്. ഭക്ഷ്യവിഭവമെന്ന നിലയിൽ മരച്ചീനയുടെ സാധ്യത മനസ്സിലാക്കിയ വിശാഖം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂർ പ്രദേശത്ത് ഇത് ജനകീയമാക്കാൻ മുഖ്യ കാരണക്കാരൻ. മലയ തുടങ്ങിയ ദേശങ്ങളിൽ നിന്നും പുതിയ ഇനം മരച്ചീനികൾ മഹാരാജാവ് കേരളീയർക്ക് പരിചയപ്പെടുത്തി. 2-ാം ലോക മഹായുദ്ധനാളുകളിൽ ക്ഷാമകാലത്ത് ബർമ്മയിൽ നിന്നും അരി ഇറക്കുമതി നിലച്ചപ്പോൾ തിരുവിതാംകൂറിൽ പ്രധാന ഭക്ഷ്യവിഭവം മരച്ചീനിയായിരുന്നു. കപ്പ ഒരു പോഷകഗുണം കുറഞ്ഞ ഒരു ആഹാരവസ്തുവാണ്. കപ്പയിലെ കട്ടാണ് ഭക്ഷ്യവസ്തു എന്ന നിലയിൽ ഉള്ള പോരായ്മ. പച്ചക്കപ്പയിൽ ലിനാമാറിൻ, ലോട്ടയോസ്ത്രാലിൻ എന്നീ 2 ഗ്ലൈക്കോസൈഡുകളാണ് പ്രധാനം. ഇവയിൽ നിന്ന് ഹൈഡ്രോസൈനിക് ആസിഡ് അല്പാംശമായി ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ കപ്പയിലെ കട്ട് എന്ന് പറയുന്നത്. തിളപ്പിച്ചൂറ്റുമ്പോൾ ഈ വിഷാംശം ഏറെക്കുറെ മാറുന്നു. അപ്പം അത് തീർച്ചയായിട്ടും അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, കപ്പ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, കപ്പ മുറിച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ നല്ലോണം വെള്ളം നിറച്ച് വയ്ക്കുക. അത് തിളച്ച് കഴിയുമ്പോൾ 2 പ്രാവശ്യമെങ്കിലും ഊറ്റിക്കളഞ്ഞ് പിന്നെയും കപ്പ വേവിക്കാൻ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ വിഷാംശമുള്ളത് പോവുകയുള്ളൂ. പിന്നെ കയ്പുള്ള കപ്പയാണെങ്കിൽ കൂടുതൽ വിഷാംശം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി കൃത്രിമ വളം ചേർത്ത് കൃഷി ചെയ്യുന്ന കപ്പയിലാണ് കട്ടിൻ്റെ അംശം ഏറെ കൂടുതൽ. എന്നാൽ ചാരം വളമായി ചേർത്തുണ്ടാക്കുന്ന കപ്പയിൽ കട്ടിൻ്റെ അംശം കുറവായിരിക്കും. കപ്പ നമ്മൾ പലവിധ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇപ്പോൾ വ്യാവസായിക പ്രാധാന്യമുള്ള കപ്പയുടെ 100, അതായത് ഇതിൻ്റെ സ്റ്റാർച്ച്, അതിനെയാണ് ടാപ്പിയോക്ക എന്ന് ശരിക്കും പറയുന്നത്. പുറം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതിനെ ടാപ്പിയോക്ക, അത് പല പല കാര്യങ്ങൾ ഭക്ഷണ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. കേക്ക്, മിഠായി ഇവയുടെ നിർമ്മാണത്തിൽ പിന്നെ കപ്പ 100-ൻ്റെ, അതായത് സ്റ്റാർച്ചിൻ്റെ ഉപയോഗമുണ്ട്. സ്പഗറ്റി, നൂഡിൽസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈ കപ്പ മാവിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് കപ്പയുടെ വലിയ ഒരു വ്യാവസായിക ഉപയോഗം കന്നുകാലിത്തീറ്റ നിർമ്മാണ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. കപ്പ ചേർത്ത് തീറ്റ നൽകുന്ന പശുക്കൾ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നിരീക്ഷണങ്ങൾ തെളിയിക്കുന്നുണ്ട്. പിന്നെ കപ്പ ഇല നല്ലൊരു കാലിത്തീറ്റയാണ്.
അതായത് ഉണക്കി പച്ച കപ്പയുടെ ഇല കഴിക്കാൻ പറ്റില്ല, അത് വിഷാംശമാണ്. പിന്നെ എങ്ങനെയാണിത് കൊടുക്കുക? ഉണക്കിപ്പൊടിച്ച കപ്പ ഇലയിൽ 20-30% മാംസ്യമാണുള്ളത്. അപ്പോൾ കാലികൾക്ക് ഇത്, പശുക്കൾക്ക് ഇത് പ്രിയമാണ്. കപ്പയുടെ മുഖ്യമായിട്ടുള്ള വ്യാവസായിക പ്രാധാന്യം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റാർച്ചിനാണ്. ഇപ്പോൾ ഭക്ഷ്യം, പേപ്പർ, എണ്ണ, തുണി വ്യവസായങ്ങളിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് ഇതിൻ്റെ, ഈ കപ്പയുടെ ഇല പൊടിച്ചതും ഇതിൻ്റെ സ്റ്റാർച്ചും ഒക്കെ. പിന്നെ ആൽക്കഹോള്, ഗ്ലൂ, പശയുടെ നിർമ്മാണത്തിനൊക്കെ ആവശ്യമായ ഡെസ്ട്രീൻ കപ്പയുടെ മാവിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ മരച്ചീനി മാവ് ഉപയോഗിച്ച് ഹൈ ഫ്രക്ടോസ് സിറപ്പ്, പിന്നെ എറിത്രിറ്റോൾ മുതലായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പഴയ പദ്ധതിയായിരുന്നു മരച്ചീനി ചാരായം. പൊതുജന അഭിപ്രായം എതിരായിരുന്നതുകൊണ്ട് അത് ഉപേക്ഷിച്ചു. അപ്പോൾ കപ്പ കഴിക്കുന്നത് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഈ കപ്പയുടെ കിഴങ്ങ്, കിഴങ്ങിൻ്റെ തൊലി, ഇലകൾ തുടങ്ങിയവ പച്ചയ്ക്ക് തിന്നുന്നത് വിഷകരമാണ്. ഈ വരൾച്ചയുടെ കാലത്ത് ഇതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളുടെ അളവ് കൂടുതലാകും. കപ്പയിൽ നിന്നും എടുത്ത ശുദ്ധമായ 25 mg സയാനോജനിക് ഗ്ലൂക്കോസൈഡ് മതിയാകും ഒരു എലിയെ കൊല്ലാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ പാചക രീതിയിലെ പിഴവ് മൂലം ഈ മിച്ചം വരുന്ന സയനൈഡ് അംശം മൂലം താത്കാലികമായ സയനൈഡ് ലഹരി, ഗോയിറ്റർ, നാഡീരോഗമായ അഡാക്സിയ, പിന്നെ പാൻക്രിയാസ് വീക്കം എന്നിവയൊക്കെ ഉണ്ടാകും. പിന്നെ ചില ഗവേഷകർ ഈ കപ്പയുടെ ഔഷധ സാധ്യതകളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ ജനതയുടെ ഇടയിലുള്ള ഈ സിക്കിൾ സെൽ അനീമിയ, അതൊരു തരം വിളർച്ച രോഗമാണ്. ഈ രോഗത്തിന് പ്രതിവിധിയായി കപ്പയുടെ ഉപയോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. കപ്പയിലെ വിഷാംശമായ ഗ്ലൈക്കോസൈഡുകൾ ക്യാൻസർ രോഗത്തെ ചെറുക്കാൻ സമർത്ഥമാണെന്നൊരു വാദവും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാഷണൽ ടാപ്പിയോക്ക ഡേനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നല്ല കപ്പ വിഭവങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞാലോ? എന്താണ് ഇതുകൊണ്ട് പല പല വിഭവങ്ങളുണ്ടാകും. നമ്മൾ കപ്പ വറുത്തത് സാധാരണ നമ്മൾ കഴിക്കുന്നതാണ്. കപ്പ പുഴുങ്ങിയത് നല്ല ഉള്ളിയും മുളകും ചേർത്ത ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ കപ്പ പുഴുക്ക്, പിന്നെ കോഴിക്കാൽ എന്ന് പറയുന്നൊരു വിഭവം അതിന് ഉണ്ടാക്കാറുണ്ട്. പിന്നെ എല്ലും കപ്പയും, അതായത് ഈ കോട്ടയം, ഇടുക്കി, എറണാകുളം കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ കല്യാണത്തലേന്ന് ഈ വിഭവം, ഈ എല്ലും കപ്പയും കട്ടൻ കാപ്പിയും വിളമ്പുന്നത് ഒരു സാധാരണ കാര്യമാണ്. പിന്നെ കപ്പ ബിരിയാണി, ഇതൊക്കെ വളരെ വളരെ പ്രചാരത്തിലുള്ളതാണ്. ഇനിയും ഇനിയും നമ്മൾ അതൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ കപ്പയുടെ പ്രചാരം ഇത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. June 28 രണ്ട് വേറെ പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ ദിവസം നാഷണൽ ഇൻഷുറൻസ് അവയർനെസ് ഡേ ആയിട്ടും നാഷണൽ ലോജിസ്റ്റിക്സ് ഡേ ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങളാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കേ.